ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷറഫി സ്റ്റേബിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് കുറച്ചൊരു ഷോപ്പിംഗ് ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചായയ്ക്ക് വെള്ളം വെക്കണം. അപ്പോൾ ഇവിടെ രാവിലെ കടുംചായയും പാൽച്ചായയും വെക്കാറുണ്ട്. പിന്നെ ആ പീസ് തലേദിവസം വെള്ളത്തിലിട്ടതാണ്, അതൊന്ന് വേവിക്കണം. എന്നിട്ടിപ്പോൾ പീസ് പിന്നെ ഇതായി ഇടിയപ്പത്തിനുള്ള പൊടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുഞ്ഞാപ്പി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ചായ കൊടുക്കണം. പിന്നെ വാപ്പാക്കും വാപ്പായും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാപ്പാക്ക് രാവിലെ കടുംചായയാണ്, അപ്പോൾ അത് എടുത്ത് കൊടുത്തു. വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങയും ചിരണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ ഇടിയപ്പം ഇതിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇടിയപ്പം ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ വെജിറ്റബിൾ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കടുകിട്ട് അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിക്കണം. പിന്നെ തേങ്ങ അരച്ച് വെച്ചതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന വെച്ച് വെച്ച വെജിറ്റബിൾസ് ഒക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ പീസ് വേവിച്ച് വെച്ചതിലേക്കാണ് വെജിറ്റബിൾസൊക്കെ കൂടി ഇട്ടത്. ഇനിയിപ്പോൾ അതൊന്ന് തിളയ്ക്കണം. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാ കറികളും ഏറ്റവും ലാസ്റ്റാണ് കറിവേപ്പില ഇടാറ്. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇടിയപ്പം ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ക്ലീനിങ് ആണ്, അടിച്ചു പോയാലിട്ട് അങ്ങനത്തെ പണിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ അപ്പോൾ ഞാൻ അടിച്ചു വാരുന്ന സമയം മുഴുവൻ കുഞ്ഞാപ്പ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും, ഓരോന്ന് കളിച്ചും. അപ്പോൾ ജിനീത ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവിടെ ഇരുന്നാണ് എപ്പോഴും രാവിലത്തെ ഫുഡ് കഴിക്കാറ്. അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞാപ്പീനെ ഒന്ന് പല്ലേക്കിലും കുളിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അവന് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് ഞാനും ചായ കുടിക്കാറ്. അപ്പോൾ ഇനി അവന് ഫുഡ് കൊടുക്കാം. ഇനിയിപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് കറിയൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കാറ്. ഞാൻ ജിമ്മിലേക്ക് പോകാനാണ് പതിവ്. അപ്പോൾ ഇതാ ഞാൻ റെഡിയായിട്ട് ജിമ്മിൽ പോകാൻ ഇറങ്ങാണ്. ഇനിയിപ്പോൾ ജിമ്മിൽ പോയിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. Yeah.
ഇതാ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുകയാണ്. ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഡാലിയ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് പോയത്. അപ്പം ഞാൻ ദാ ഈ ടോപ്പും ഷോളുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെക്കിലൊക്കെ കുറച്ച് വർക്കുള്ള സൈസാണ് കേട്ടോ എടുത്തത്. അപ്പോൾ പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എന്നിട്ട് പിന്നെ ബാക്കി ഷോപ്പിങ്ങൊക്കെ അനീത്തിയുടെ കൂടെയായിരുന്നു. അപ്പോൾ അവൾക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയിട്ട് ഞാനും അനീത്തിയും കൂടെ ബസ്സിലാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങളിപ്പോൾ നേരെ ഗ്രാൻഡ് മാളിലേക്ക് പോകാനാണ് വന്നിരിക്കുന്നത്. മാളിലാവുമ്പോൾ കൊച്ചിനും ഇക്കാക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് ജിമ്മിൽ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ഡ്രസ്സ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ മാളിൽ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് മാർക്കറ്റ് എന്നും പറഞ്ഞൊരു ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ കേക്കിൻ്റെയൊക്കെ. പിന്നെ ഇതാ കയറണേന് മുമ്പ് വാഷ് ചെയ്യാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെക്ഷനുള്ളത്. അവിടെ ഫുള്ള് കേക്ക്സ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പം ഞങ്ങൾ ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു എവിടെയാണ് പോകേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു റിലയൻസിൽ ട്രെൻഡ്സിൽ എപ്പോഴും പോവാറുണ്ട്. അപ്പോൾ മാക്സിൽ വെറുതെ കയറിയൊക്കെ എന്നിട്ട് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ട്രെൻഡ്സിൽ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം മാക്സിലേക്കാണ് പോയത്. അപ്പോൾ ആദ്യം മെൻസിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഷർട്ട് എടുക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ മാക്സിൽ. ഇക്കൊക്കെ കൂടുതലും ഈ ചെക്ക് വരുന്ന സൈസ് ഷർട്ടാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഷർട്ട് എടുത്തു. പിന്നെ കൊച്ചിനും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അനിയത്തേക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അവൾക്ക് ഇവിടെ തൊട്ടടുത്ത് വേറൊരു കടയാണ് DXB എന്ന് പറഞ്ഞിട്ട്. അത് ലേഡീസിന് മാത്രമുള്ളൊരു ഷോപ്പാട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ ടോപ്സൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ കട DXP. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് കയറി. അത് പിന്നെ അവൾക്ക് ഡ്രസ്സ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുത്തപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ബാംഗിൾസൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത്. സമയം ഒത്തിരി വൈകിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ്
വീട്ടിലെത്തി. വീട്ടിൽ വന്ന് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ സിറ്റൗട്ടിലിരുന്ന് ഫുള്ളെല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം സിറ്റൗട്ടിലിരുന്നിട്ടാണ് അകത്തേക്ക് കയറിയത്. കുറേ നേരം നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തീരെ പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഷർട്ട് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം രണ്ട് ഷർട്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷർട്ടോടെ വാങ്ങിച്ചു. അങ്ങനെ മൂന്ന് ഷർട്ട് മൊത്തമെടുത്തായിരുന്നു. പിന്നെ കൊച്ചിന് ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ഒരു ജീൻസുമാണ് എടുത്തത്. പിന്നെ ഇക്കൊരു ജിമ്മിലിടാൻ പറ്റിയൊരു സ്പോർട്സ് വെയറിൻ്റെ ഒരു ടീഷർട്ട് എടുത്തു. പിന്നെ ഒരു സാധാ ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധാ ടീഷർട്ട് ഓഫറിൽ ഷർട്ടിൻ്റെ കൂടെ എടുത്തതാട്ടോ. പിന്നെ അവന് സ്പൈഡർമാൻ്റെ ഷൂ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. എന്നിട്ട് പിന്നെ സ്പൈഡർമാൻ്റെ ഷൂ തന്നെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് അനീത്തിക്ക് എടുത്ത ഡ്രസ്സ്. അപ്പോൾ നല്ല വെറൈറ്റി ടോപ്സ് ഉണ്ടായിരുന്നു ഡി എക്സ് പിയിൽ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, അവൾക്ക് ഇല്ലാത്ത കളറാന്ന് പറഞ്ഞിട്ട് ഇതാണ് എടുത്തത്. പിന്നെ ഉമ്മിജിക്ക് ഒരു പർദ്ധ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മിജിക്ക് ഒത്തിരി വർക്കൊന്നുമുള്ള പർദ്ധയൊന്നും ഇഷ്ടമല്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ചെറിയ കുറച്ച് ഡിസൈനൊക്കെ ഉള്ള സിമ്പിളായിട്ടുള്ള പർദ്ധയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു പർദ്ധ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.